വെൽക്കം ആൾ. എല്ലാവർക്കും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാൻ കാരണം എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കണം. പലപ്പോഴും ഈ ഒരു സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനം നമുക്കറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. ക്യൂട്ടിയെ പോലൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും അതിൻ്റെ അടിസ്ഥാനത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ക്യൂട്ടിയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾക്ക് ആദ്യമായി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷന് ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം മീനിങ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ ദ മെത്തേഡ്സ് വിച്ച് ഇൻവോൾവ്സ് മാത്തമെറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ സൊല്യൂഷൻ ഓഫ് മാനേജീരിയൽ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ ദ മെത്തേഡ്സ്. ആക്ച്വലി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ്സുകൾ തന്നെയാണ്. വിച്ച് ഇൻവോൾവ്സ് മാത്തമെറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ സൊല്യൂഷൻ ഓഫ് മാനേജീരിയൽ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. മാനേജീരിയലായിട്ട്, അതായത് ഒരു മാനേജ്മെൻറ്റിൽ നടക്കുന്ന പല മാനേജീരിയൽ പ്രോബ്ലങ്ങളും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുകളുമൊക്കെ സോൾവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാത്തമെറ്റിക്കൽ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി ഉപയോഗിക്കുന്ന കുറേ മെത്തേഡ്സുകളെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ് എംപ്ലോയിഡ് ഫോർ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ബൈ മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിനകത്ത് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടി ശാസ്ത്രീയപരമായ രീതിയിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. പലപ്പോഴും ബിസിനസ് സ്ഥാപനങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവയൊക്കെ നമുക്ക് കൃത്യമായ രീതിയിൽ അത് സോൾവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മെത്തേഡ്സുകളാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡെഫിനിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. Quantitative techniques can be defined as those techniques which provide decision maker with a systematic and powerful means of analysis based on quantitative data. അതായത് ഒരു ഡിസിഷൻ മേക്കർക്ക് അദ്ദേഹത്തിന് സിസ്റ്റമാറ്റിക്കായിട്ടും പവർഫുള്ളായിട്ടും ഡേറ്റയെ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻസുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. പ്രധാനമായും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ മൂന്ന് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: മാത്തമാറ്റിക്കൽ ടെക്നിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്, ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ്. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻസുകൾ വരുന്നത്. അതിൽ നമുക്ക് ഒന്നാമത്തെ മാത്തമെറ്റിക്കൽ ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെറ്റ് തിയറി, മെട്രിക് ആൽജിബ്ര, ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പ്രോബബിലിറ്റി, ഇത്രയുമാണ് മാത്തമെറ്റിക്കൽ ടെക്നിക്കിൽ വരുന്നത്. ഇതിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റുകളായി തുടർന്നുള്ള ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിനകത്ത് വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് കളക്റ്റഡ് ഡേറ്റ, പ്രോബബിലിറ്റി തിയറി ആൻഡ് സാമ്പിളിംഗ് അനാലിസിസ്, ഇൻഡെക്സ് നമ്പർ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ടൈം സീരീസ് അനാലിസിസ്, ഇൻ്റർപൊലേഷൻ ആൻഡ് എക്സ്ട്രാപൊലേഷൻ, സർവേ ടെക്നിക്സ് ആൻഡ് മെത്തഡോളജി, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, റേഷ്യോ അനാലിസിസ്, അനാലിസിസ് ഓഫ് വേരിയൻസ്.
ഇത്രയുമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിനകത്ത് വരുന്നത്. ഇനി മൂന്നാമത്തേത് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കാണ്. ഇതിനകത്ത് ലീനിയർ പ്രോഗ്രാമിംഗ്, ഡിസിഷൻ തിയറി, തിയറി ഓഫ് ഗെയിം, സിമുലേഷൻ, വെയ്റ്റിംഗ് ലൈൻ ഓർ ക്യൂയിങ് തിയറി, ഇൻവെൻ്ററി പ്ലാനിംഗ്, ഇൻ്റഗ്രേറ്റഡ് പ്രൊഡക്ഷൻ മോഡൽ, നെറ്റ്വർക്ക് അനാലിസിസ്, ഇത്രയും ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കിനകത്ത് വരുന്നതാണ്. ഇനി നമുക്ക് ഈ ഭാഗങ്ങളിൽ ഉള്ള ചില ക്വസ്റ്റ്യൻസുകളൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ഡേഷ് ആർ ദ മെത്തേഡ്സ് വിച്ച് ഇൻവോൾവ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. രണ്ടാമത്തേത്, ഡേഷ് ആർ ദോസ് ടെക്നിക് വിച്ച് ആർ യൂസ്ഡ് ടു കണ്ടക്ട് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി റിലേറ്റിംഗ് ടു സെർട്ടെയിൻ ഫിനോമിൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ദെൻ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആർ കോമൺലി നോൺ ആസ്, അത് ഓപ്പറേറ്റീവ് റിസർച്ച് ടെക്നിക്കാണ്. അതുപോലെ തന്നെ ക്യൂയിങ് തിയറി ഈസ് ഓൾസോ നോൺ ആസ്, ക്യൂയിങ് തിയറി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വെയ്റ്റിംഗ് ലൈൻ തിയറി. ഇനി അഞ്ചാമത്തേത്, ഡാഷ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമെറ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് അനാലിസിസ് ഓഫ് റാൻഡം ഇവൻറ്റ്സ്, അത് പ്രോബബിലിറ്റിയാണ്. നമുക്ക് പ്രോബബിലിറ്റിയൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അവിടെ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ഡാഷ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആവറേജ് ദാറ്റ് പ്രൊവൈഡ്സ് എ മെഷർമെൻറ്റ് ഓഫ് റിലേറ്റീവ് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം ആൻഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതിൻ്റെ ഉത്തരം വരുന്നത് ഇൻഡെക്സ് നമ്പറാണ്. ദെൻ പി ഇ ആർ ടി, സിംപ്ലി പെർട്ട് എന്ന് നമുക്ക് അതിനെ വായിക്കാം. ദാറ്റ് അത് അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. പെർട്ട് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ടെക്നിക്കാണത്. അതിനെ നമ്മൾ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ് പറയാം. അതുപോലെ തന്നെ മറ്റൊരു നെറ്റ്വർക്ക് ടെക്നിക്കാണ് സി പി എം, എക്സ്പാൻഡ് സി പി എം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.